ഏഴ് കോടിയോളം രൂപ ചെലവിൽ ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി അടുത്ത മഴക്കാലത്തിന് മുൻപ് പാലം ഗതാഗതത്തിന് തുറന്നുകിട്ടുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ കേരളത്തിൽ പുതിയ ഇരുന്നൂറ് ഇക്കോഷോപ്പുകൾ ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാര് തരിശായി കിടക്കുന്ന തൊണ്ണൂറായിരം ഹെക്ടർ ഭൂമി പൂർണ്ണമായും കൃഷിയോഗ്യമാക്കുമെന്നും മന്ത്രി ിൽ കെ എസ് ആർ ടി സി ബസും ബൈക്കും കൂട്ടിയിടിച്ച് വൈദികൻ മരിച്ചു ആളൂർ ബി എൽ എം ധ്യാനകേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോണി കുന്നത്തുപറമ്പിലാണ് മരിച്ചത് സംസ്കാരം ബുധനാഴ്ച വെളയനാട് പള്ളി മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കുറുമാലിപ്പുഴയിൽ നിർമ്മിക്കുന്ന ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ രണ്ടാം രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഞായറാഴ്ച രാവിലെ ആറ്റപ്പള്ളിക്കടവിലെത്തി പാലത്തോടനുബന്ധിച്ചുള്ള റെഗുലേറ്ററിന്റെയും അപ്രോച്ച് റോഡുകളുടെയും പണികൾ വേനൽക്കാലം കഴിയും മുൻപേ പൂർത്തീകരിക്കണമെന്ന് കരാറുകാരന് മന്ത്രി നിർദ്ദേശം നൽകി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പ്ളി സോമൻ കൊടകര മറ്റത്തൂർ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ആർ പ്രസാദൻ പി സി സുബ്രൻ ഔസേഫ് ചെറടായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജെ ഡിക്സൺ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ എം ഹെലൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അശോകൻ എന്നിവരും സന്നിഹിതരായിരുന്നു നിർമ്മാണ ജോലികൾ തിങ്കളാഴ്ച ആരംഭിക്കും കോടി രൂപയോളം ചെലവിൽ പാലത്തിന്റെ പണികൾ നാലു വർഷം മുമ്പ് ഏറെക്കുറെ പൂർത്തീകരിച്ചിരുന്നു എന്നാൽ അപ്രോച്ച് റോഡുകളുടെയും ജലസംഭരണത്തിനായുള്ള റെഗുലേറ്ററിന്റെയും പണികൾ ബാക്കി നിർത്തി മുൻ കരാറുകാരൻ സ്ഥലം വിട്ടതോടെ പദ്ധതി സ്തംഭനാവസ്ഥയിലാവുകയായിരുന്നു ഇതേ തുടർന്ന് പ്രൊഫസർ രവീന്ദ്രനാഥിന്റെ പരിശ്രമഫലമായി പദ്ധതിയുടെ പൂർത്തീകരണത്തിനുള്ള ആറു കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ കഴിഞ്ഞ വർഷം സർക്കാർ അനുവദിച്ചു

ശാസ്ത്രീയമായ മാർക്കറ്റിംഗ് സിസ്റ്റം കാർഷിക മേഖലയിൽ നടപ്പിലാക്കും തരിച്ചായി കിടക്കുന്ന തൊണ്ണൂറായിരം ഹെക്ടർ ഭൂമി പൂർണ്ണമായും കൃഷിയോഗ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചായിരിക്കും വികസന പദ്ധതികൾക്ക് രൂപം നൽകുകയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മുരളി പെരുന്നെല്ലി എം എൽ എ അധ്യക്ഷനായിരുന്നു പാവർട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡണ്ട് എൻ പി ഖാദർമോൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ജില്ലാ കൃഷി ഓഫീസർ എ എ പ്രസാദ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു പുല്ലൂർ മിഷൻ ഹോസ്പിറ്റലിനു സമീപം കെ എസ് ആർ ടി സി ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ വൈദികൻ മരിച്ചു ആളൂർ ബെറ്റർ ലൈഫ് മൂവ്മെന്റ് ധ്യാനകേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ മുപ്പത്തിയൊമ്പത് വയസ്സുള്ള ഫാദർ ജോണി കുന്നത്തുപറമ്പിലാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഫാദർ ജോണിയെ പുല്ലൂർ മിഷൻ ആശുപത്രിയിലും തുടർന്ന് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സുഹൃത്തായ ഒരു വൈദികൻ്റെ അമ്മയുടെ മരണത്തെ തുടർന്ന് ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുവാൻ പോകുമ്പോഴാണ് പുല്ലൂരിൽ വെച്ച് ഫാദർ ജോണി സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കെ ബസ് തട്ടിയത് വെളയനാട് സെന്റ് മേരീസ് ഇടവകാംഗമായ കുന്നത്തുപറമ്പിൽ പരേതനായ ജോസ് റോസി ദമ്പതികളുടെ ഇളയ മകനായ ജോണി രണ്ടായിരത്തി പത്ത് ഡിസംബറിലാണ് പൗരോഹിത്യം സ്വീകരിച്ചത് ചാലക്കുടി ഫൊറോന തെക്കൻ താനിശ്ശേരി കല്ലേറ്റുങ്കര എന്നീ ദേവാലയങ്ങളിൽ അസിസ്റ്റന്റ് വികാരിയായും തൊട്ടിപ്പാൾ ഇടവകയിൽ വികാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നേ മുപ്പതിന് ആളൂരിലുള്ള ബെറ്റർ ലൈഫ് മൂവ്മെന്റ് ധ്യാനകേന്ദ്രത്തിലും അഞ്ചേ മുപ്പത് മുതൽ ആറേ മുപ്പത് വരെ തൊട്ടിപ്പാൾ സെന്റ് മേരീസ് ഇടവകയിലും പൊതുദർശനത്തിന് വെച്ച ശേഷം വീട്ടിലെത്തിക്കും സംസ്കാര ശുശ്രൂഷകൾ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് വെളയനാട് സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിൽ നടക്കും ടി സി വിനോസ് ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂരിനെ സമീപം കോതപ്രമ്പിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു ഇടവലങ്ങ പുതിയ റോഡ് കാരയിൽ മോഹനന്റെ മകൻ പതിനെട്ട് വയസ്സുള്ള ആരോമലാണ് മരിച്ചത് ദേശീയപാതയിൽ കോതപ്രമ്പ് ജോജോ മില്ലിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പുറകിൽ ആരോമൽ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു അപകടം നടന്ന ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വാദ്യമേളക്കൊഴുപ്പും ഗജവീരപെരുമയും നിറച്ച് കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ അസംഷ്യൻ ഫ്രോനാപ്പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു തിരുനാൾ ദ്വീപരിക്ക് ഫാദർ ജോസ് കോനിക്കര മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ റിജോ പാറക്കൽ തിരുനാൾ സന്ദേശം നൽകി കിഴക്ക പടിഞ്ഞാറ് ഭാഗക്കാരുടെ കിരീടമെഴുന്നെടുപ്പുകൾ ഭക്തി നിർഭരമായി തുടർന്ന് വീതം ഗജവീരന്മാരെ അണിനിരത്തിയുള്ള ഇരു വിഭാഗക്കാരുടെയും വാശിയേറിയ കുടമാറ്റവും നടത്തി നാട്ടിക ചേർക്കരയിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ ജിനീഷ് അഞ്ചിത എന്നീ വിദ്യാർത്ഥികൾക്ക് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകർ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു മൂവായിരം രൂപ വീതവും ഉപഹാരവും അടങ്ങിയതായിരുന്നു പുരസ്കാരം ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ മികച്ച ഐ സി ഡി എസ് എസ് സൂപ്പർവൈസറായി തെരഞ്ഞെടുക്കപ്പെട്ട പി പി പ്രേമയെയും ഉപഹാരം നൽകി ആദരിച്ചു കെ പി സി സി അംഗം ശിവൻ കണ്ണോളി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ അധ്യക്ഷനായിരുന്നു എരുമപ്പെട്ടി കരിയന്നൂർ മേഖലയിലെ അനധികൃത കരിങ്കൽ ക്വാറികൾക്കെതിരെയും കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിനെതിരെയും അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ കരിയന്നൂർ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ പ്രസിഡന്റ് എൻ ബി ബിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എം ബി ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു സി പി എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് ഗ്രാമപഞ്ചായത്ത് അംഗം വി സി ബിനോജ് ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് എം ബി ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിനോടനുബന്ധിച്ച് നടത്തിയ ചിത്രരചനാ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനദാനവും നടന്നു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന് കീഴിലെ മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ കോടാലിയിൽ സർഗോത്സവം സംഘടിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ ചാലക്കുടി താലൂക്ക് കമ്മിറ്റി അംഗം എം കെ ബാബു ഉദ്ഘാടനം ചെയ്തു നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു ഇ എച്ച് സഗീർ സുഭാഷ് മൂന്നുമുറി വി കെ കാസിം തുടങ്ങിയവർ സംസാരിച്ചു കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം വേലൂർ ഗവൺമെന്റ് രാജ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെലി ദിലീപ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം കല്യാണി എസ് നായർ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷ എം പത്മിനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എം അബ്ദുൾ റഷീദ് സ്ഥിരം സമിതി അധ്യക്ഷ സ്വപ്ന രാമചന്ദ്രൻ എഇ സച്ചിദാനന്ദൻ എന്നിവർ സംസാരിച്ചു വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെലി ദിലീപ് കുമാർ ചെയർമാൻ സി എസ് രാധാകൃഷ്ണൻ കൺവീനർ വി എൻ ലളിത ജനറൽ കൺവീനർ എ യു സച്ചിദാനന്ദൻ ട്രഷറർ എന്നിവരെ സംഘാടക സമിതി ഭാരവാഹികളായി തെരഞ്ഞെടുത്തു വിയൂരിൽ ഓട്ടോറിക്ഷ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു കുര്യേച്ചിറ സ്വദേശിനി മൂങ്ങേലി വീട്ടിൽ ജോർജിന്റെ ഭാര്യ സ്വർണയ്ക്കാണ് പരിക്കേറ്റത് ഇവരെ ദയാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാള പരനാട്ടുകുന്ന് റോഡിനോട് ചേർന്നുള്ള ഗർഭത്തിൽ അപകടം ഒഴിവാക്കാൻ അപായ സൂചന സ്ഥാപിച്ചു നിരവധി വാഹനങ്ങൾ ഈ കുഴിയിൽ ചാടി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരാതികൾ പറഞ്ഞിട്ടും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കാതെ വന്നപ്പോഴാണ് മാളയിലെ ഓട്ടോറിക്ഷാ ഡ്രൈവറായ പൂപ്പത്തി സ്വദേശി അജയൻ അപായ സൂചന സ്ഥാപിച്ചത് ഗുരുവായൂർ ഇരിങ്ങപ്പുറം ഹരിത സമൃദ്ധി കാർഷിക ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വിത്തുനടിയിൽ ഉത്സവം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ പി കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ ഐ സബിത അധ്യക്ഷത വഹിച്ചു കൃഷി ഫീൽഡ് ഓഫീസർമാരായ രവീന്ദ്രൻ എം മണികണ്ഠൻ മനീഷ് കുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു പ്രദേശത്തെ പതിനാറ് പേരുടെ കൂട്ടായ്മയിൽ പച്ചക്കറിയും നേന്ത്രവാഴയുമാണ് ജൈവരീതിയിൽ കൃഷി ചെയ്യുന്നത് ഇരിങ്ങപ്പുറം സ്വദേശി ഒ എം എസ് റഷീദിന്റെ തരിച്ചിട്ട് കിടന്നിരുന്ന ഒരേക്കർ സ്ഥലമാണ് ഇതിന് സൗജന്യമായി വിട്ടു നൽകിയിരിക്കുന്നത് ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റായ എം ജി പ്രശാന്ത് ലാൽ അധ്യക്ഷനായിരുന്നു കരുണ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം ഇരുപത്തിമൂന്നിന് നടക്കുന്ന പത്ത് ഭിന്നശേഷിക്കാരുടെ വിവാഹത്തിന് മുന്നോടിയായി വിവാഹപൂർവ ക്ലാസ് സംഘടിപ്പിച്ചു എറണാകുളം പ്രിൻസിപ്പൽ സബ്ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ഉദ്ഘാടനം ചെയ്തു വിവാഹിതരാവുന്ന ഇരുപത് പേരുടെയും കുടുംബങ്ങൾക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് രജിസ്ട്രറും സബ് ജഡ്ജിയുമായ എം പി ഷിബു വിവാഹ ക്ഷണപത്രിക നൽകി ക്ഷേത്രകലാപുരസ്കാരം ലഭിച്ച ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥിനെ ചടങ്ങിൽ ആദരിച്ചു റിട്ടയർഡ് എസ് പി വി ശശികുമാർ ഉപഹാര സമർപ്പണം നടത്തി കരുണ ചെയർമാൻ ഡോക്ടർ കെ ബി സുരേഷ് അധ്യക്ഷനായിരുന്നു മാതൃകാ പെൻഷൻ വിതരണവും പ്രതിഷ്ത വധുമാർക്ക് മൈലാഞ്ചിയിടലും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു ജില്ലാ ബധിര സ്പോർട്സ് കൗൺസിലിൻ്റെയും താന്യം ഫ്രണ്ട്സിന്റെയും ആഭിമുഖ്യത്തിൽ നാട്ടികയിൽ സംഘടിപ്പിച്ച മൂന്നാമത് ജില്ലാ സെവൻസ് നിശബ്ദ ഫുട്ബോൾ ടൂർണമെന്റിൽ ചാവക്കാടിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്ത് ഒല്ലൂർ തുടർച്ചയായ രണ്ടാം വർഷവും ചാമ്പ്യന്മാരായി തൃശൂർ വെസ്റ്റ് സി ഐ വി കെ രാജു മത്സരം ഉദ്ഘാടനം ചെയ്തു സിജോ പുലിക്കോട്ടിൽ അധ്യക്ഷനായിരുന്നു ടി എസ് ജി എ ചെയർമാൻ ടി എൻ പ്രതാപൻ സമ്മാനദാനം നിർവഹിച്ചു കേസിൽ പിടികൂടിയ വാഹനങ്ങൾ മാള പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വഴിയരികിൽ കിടന്ന് കാട് കയറി നശിക്കുന്നു പ്രധാനമായും ടിപ്പർ വാഹനങ്ങളാണ് ഇത്തരത്തിൽ മണ്ണടിയുന്നത് പല വാഹനങ്ങളിലും മരങ്ങൾ വളർന്ന നിലയിലാണ് കേസിൽ കോടതി തീർപ്പാക്കാത്ത നിരവധി വാഹനങ്ങളാണ് സ്റ്റേഷന്റെ അകത്തും പുറത്തുമായി കിടക്കുന്നത് പ്രധാന റോഡിൽ ഗതാഗതത്തിന് തടസ്സമാകുന്ന നിലയിൽ പലപ്പോഴും വാഹനങ്ങൾ പിടിച്ചിടാറുണ്ട് ഈ വാഹനങ്ങൾ മാസങ്ങൾ കഴിയുന്നതോടെ ദ്രവിക്കുന്ന അവസ്ഥയിലാകും വഴിയരികിൽ കിടക്കുന്ന പല വാഹനങ്ങളും നീക്കം ചെയ്യാൻ പോലും കഴിയാത്ത വിധം ദ്രവിച്ച നിലയിലാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വിളക്കുകൾക്ക് പുതുശോഭ പകരാൻ സേലം സ്വദേശി എസ് പാർത്ഥസാരഥി ഭാര്യ രഞ്ജിനി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മുപ്പതംഗ സംഘം ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിലെ വിളക്കുകൾ വിളക്കുമാടങ്ങൾ ദീപസ്തംഭം തൂണുകൾ എന്നിവ വൃത്തിയാക്കി പോളിഷ് ചെയ്യുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം അരിമ്പൂർ സെന്റ് ആന്റണീസ് പള്ളി തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ആഘോഷിച്ചു തിരുനാൾ ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പ്രിൻസ് പാണയങ്ങാടൻ മുഖ്യകാർമ്മികനായി തിരുനാൾ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി അസിസ്റ്റന്റ് വികാരി ഫാദർ ബിപിൻ മരിയ കൊള്ളന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി എൻ എസ് എസ് ചാവക്കാട് താലൂക്ക് യൂണിയന്റെ പ്രതിഭാ സംഗമവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വി പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹം ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ എൻ രാജശേഖരൻ നായർ അധ്യക്ഷനായിരുന്നു താലൂക്കിലെ മികച്ച കരയോഗങ്ങൾക്കുള്ള അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി കിഡ്നി ദാനം ചെയ്ത അധ്യാപികയും തലിക്കുളം സ്വദേശിനിയുമായ ലതികയെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ചികിത്സാ ധനസഹായ വിതരണം പ്രതിനിധി സഭാംഗം അഡ്വക്കേറ്റ് സി രാജഗോപാൽ നിർവഹിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രാമചന്ദ്രൻ നായർ സെക്രട്ടറി എ കെ മുരളീധരൻ സി കോമളവല്ലി എന്നിവർ സംസാരിച്ചു വിനോദസഞ്ചാര പദ്ധതിയും സംരക്ഷണവും ലക്ഷ്യമിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച മാളാചാലിൽ ചാലിൽ കുളവാഴയും പായലും മാലിന്യവും നിറഞ്ഞു ചാലിന്റെ വശങ്ങൾ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് എങ്കിലും ജലസംഭരണ ഭാഗം യാതൊന്നും ചെയ്തിട്ടില്ല പ്രധാന റോഡിനോട് ചേർന്നുള്ള ഭാഗത്താണ് കുളവാഴയും പായലും നിറഞ്ഞിരിക്കുന്നത് ചാലിലെ വെള്ളത്തിന്റെ നിറം മാറിയ നിലയിലാണ് മാലിന്യങ്ങൾ ചാലിലേക്ക് തള്ളുന്നതും പതിവായിട്ടുണ്ട് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന എസ് എഫ് ഐ പ്രവർത്തകന്റെ കാറിന് നേരെ ആക്രമണം രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി പഴഞ്ഞ് കണ്ടിരുത്തി മുരളിയുടെ കാറിന് നേരെയാണ് ആക്രമണം നടന്നത് കാറിന്റെ മുഴുവൻ ചില്ലുകളും ആക്രമി സംഘം തകർത്തിട്ടുണ്ട് കോളേജ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ശനിയാഴ്ച രാത്രി പത്തോടെ കാറുമായി കോളേജിലെത്തിയതായിരുന്നു ഞായറാഴ്ച രാവിലെ എട്ടോടെയാണ് കാറിന്റെ ചില്ല് തകർത്തതായി കണ്ടെത്തിയത് ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി നവംബർ അഞ്ച് ആറാം തീയതികളിലായി ആഘോഷിക്കുന്ന പറമ്പന്തള്ളി മഹാദേവ ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവത്തിന്റെ ഭാഗമായി ആലോചന യോഗം ചേർന്നു മുലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ഹുസൈൻ അധ്യക്ഷനായിരുന്നു ജനപ്രതിനിധികൾ വ്യാപാരികൾ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു നാഷണലിസ്റ്റ് ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ സമ്മേളനം ഗുരുവായൂരിൽ നടത്തും എൻസിപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു നാഷണലിസ്റ്റ് ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ പുത്തഴത്ത് അധ്യക്ഷനായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൽ പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ എഡ്വിന ബെന്നിയെ ചടങ്ങിൽ ആദരിച്ചു നാഷണലിസ്റ്റ് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹമീദ് എസ് വടുതല സെമിനാറിൽ വിഷയാവതരണം നടത്തി എൻസി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഘു കെ മരാത എ വി വല്ലഭൻ ഇ എ ദിനമണി തുടങ്ങിയവർ സംസാരിച്ചു പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തി മംഗലംകുളം പദ്ധതിക്ക് സ്ഥാപിച്ച മോട്ടോർ ജലസേചന വകുപ്പ് അധികൃതർ തിരിച്ചെടുത്തു മോട്ടോറിലേക്കുള്ള വൈദ്യുതി കണക്ഷനും വിച്ഛേദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഉറപ്പു നൽകി തുടങ്ങിയ പദ്ധതി മുഴുവൻ ഫണ്ടും ചെലവഴിച്ചതിന് ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും കഴിഞ്ഞ ശേഷം വെള്ളം പമ്പു ചെയ്തപ്പോൾ പത്ത് വർഷം മുൻപ് സ്ഥാപിച്ച പൈപ്പ് നിരവധി സ്ഥലങ്ങളിൽ പൊട്ടുകയായിരുന്നു എന്നാൽ പദ്ധതി ഉപേക്ഷിക്കാനുള്ള കാരണമായി ഇപ്പോൾ അധികൃതർ നിരത്തുന്ന വാദം വെള്ളം കിട്ടില്ല എന്നതാണ് വെള്ളത്തിന്റെ സാധ്യത സംബന്ധിച്ച പഠനം നടത്താതെ പദ്ധതിക്കായി സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് അധികാര ദുർവിനിയോഗത്തിലൂടെ വൻ അഴിമതിയാണ് നടന്നതെന്ന് ആരോപണവുമുണ്ട് ഇനി കാത്തിരിപ്പിനും പ്രതീക്ഷകൾക്കും സാധ്യതയില്ലാത്ത നിലയിലാണ് പൂപ്പത്തി മംഗലംകുളം പദ്ധതി കുണ്ടന്നൂർ ശാഖായോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നു ഡി പി തലപ്പിളി യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ ഉദ്ഘാടനം ചെയ്തു കുണ്ടന്നൂർ ശാഖാ പ്രസിഡന്റ് പി പി മോഹനൻ അധ്യക്ഷനായി തലപ്പിള്ളി യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് എ എസ് കൃഷ്ണദാസ് ലത അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു മാള നഗരത്തിലെ പോസ്റ്റ് ഓഫീസിന് മുന്നിലുള്ള വൈദ്യുത പോസ്റ്റിൽ വള്ളിച്ചെടി പടർന്നത് നീക്കം ചെയ്യാത്തതിൽ പരാതി ഇതു സംബന്ധിച്ച വൈദ്യുതി വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ചെടികളിൽ സ്പർശിക്കുന്നത് അപകടത്തിന് ഇടയാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ പൊയ്യ പഞ്ചായത്തിലെ മഠത്തുമ്പടിയിൽ പാടത്ത് കരിങ്കല്ല് ഭിത്തി കെട്ടിയതായി പരാതി പാടത്തിന്റെ ഒരു ഭാഗത്ത് കരിങ്കല്ല് കൂട്ടിയിട്ടിട്ടുണ്ട് സന്തോഷ് മാധവൻ വാങ്ങിയ പാടശേഖരത്തിന്റെ റോഡിനോട് ചേർന്നുള്ള ഭാഗത്താണ് കരിങ്കല് ഭിത്തി കെട്ടിയിരിക്കുന്നത് പാടം നികത്തുന്നതിന് വേണ്ടിയാണ് ഭിത്തി കെട്ടിയിരിക്കുന്നത് എന്ന് ആക്ഷേപവുമുണ്ട് ഭിത്തി പൊളിച്ചു നീക്കണമെന്ന റവന്യൂ അധികൃതരുടെ നിർദ്ദേശം പാലിച്ചിട്ടില്ല മേഖലയിൽ വൻതോതിൽ പാടങ്ങൾ നികത്തിയതായി പരാതികളുണ്ട് ജനങ്ങൾക്ക് അരുതാത്ത തീരുമാനങ്ങൾ എടുത്തതുകൊണ്ടാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന് ഭരണം നിലനിർത്താൻ കഴിയാതെ പോയതെന്ന് മഹാരാഷ്ട്ര മുൻ ഗവർണർ കെ ശങ്കരനാരായണൻ പറഞ്ഞു ഗുരുവായൂരിന്റെ വികസനത്തിന് പ്രധാന പങ്കുവഹിച്ച ഒ കെ ആർ മേനോന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം മുൻ എം എൽ എ ടി എൻ പ്രതാപനെ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനവികാരത്തിനനുസരിച്ച് ഭരണം നടത്തുന്നതിൽ യു ഡി എഫ് സർക്കാരിന് പരാജയം നേരിടേണ്ടി വന്നു ഇതുമൂലം കോൺഗ്രസ്സിന് സീറ്റുകൾ നഷ്ടപ്പെട്ടു ഈ അവസ്ഥ വന്നതിനെക്കുറിച്ച് നേതൃത്വം പഠിക്കാൻ തയ്യാറാകണം മുൻ സർക്കാരിന്റെ പല തീരുമാനങ്ങളും ജനങ്ങൾക്ക് എതിരെയായിരുന്നു ഭരണം കിട്ടിയതിന്റെ ആർത്തിയാണ് ഇപ്പോഴത്തെ എൽ ഡി എഫ് സർക്കാരിന് ഇതിന്റെ പ്രതിഫലനമാണ് മന്ത്രിസഭയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഇ പി ജയരാജന്റെ രാജിയെന്നും ശങ്കരനാരായണൻ പറഞ്ഞു ട്രസ്റ്റ് പ്രസിഡന്റ് മോഹൻദാസ് ചേലനാട് അധ്യക്ഷനായിരുന്നു വ്യാപാര മാധ്യമ സഹകരണ മേഖലകളിലെ മുതിർന്ന വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു മുൻ എം എൽ എ അഡ്വക്കേറ്റ് വി ബൽറാം പത്മജ വേണുഗോപാൽ ദേവസ്വം സെക്രട്ടറി സി സി ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു ഇടവേള താലൂക്ക് ആശുപത്രികളിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായാൽ മെഡിക്കൽ കോളേജുകളിലെ തിരക്ക് നിയന്ത്രിക്കാനാകുമെന്ന് സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു ഡിവൈഎഫ്ഐ മംഗര യൂണിറ്റ് തൃശൂർ ജനറൽ ആശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ആധുനിക നേത്ര പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആശുപത്രികളിൽ ടോക്കൺ സമ്പ്രദായം ഏർപ്പെടുത്തുന്നത് രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സഹായകരമാകുമെന്നും മന്ത്രി പറഞ്ഞു ജീവിതവും പരിസരവും ശുചിയായി സൂക്ഷിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഇതിലൂടെ മാത്രമേ ആരോഗ്യത്തെ സംരക്ഷിക്കാനാകൂ എന്നും മൊയ്തീൻ കൂട്ടിച്ചേർത്തു സിപിഎം മംഗര ബ്രാഞ്ച് സെക്രട്ടറി കെ എച്ച് നൂർദ്ദീൻ അധ്യക്ഷനായിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി വിറച്ചിറ്റിലപ്പള്ളി ഏരിയ സെക്രട്ടറി പി എൻ സുരേന്ദ്രൻ നഗരസഭാ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ എന്നിവർ സംസാരിച്ചു ആയുർവേദ മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും ഇതോടൊപ്പം നടന്നു തൃശൂർ ലോ കോളേജ് എൻ എസ് എസ് എ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജനറൽ ആശുപത്രിയിൽ ലോക ദിനം ആചരിച്ചു എൻ എസ് എസ് എ വോളണ്ടിയർമാർ കൊണ്ടുവന്ന ഭക്ഷണ പൊതികൾ നിർദ്ധനരായ രോഗികൾക്ക് വിതരണം ചെയ്തു പ്രോഗ്രാം ഓഫീസർ എൻ യു പ്രസീത സ്റ്റുഡന്റ് കോർഡിനേറ്റർ പി എസ് അങ്കിത എന്നിവർ നേതൃത്വം നൽകി മനക്കുളങ്ങര ലയൻസ് ക്ലബിൻ്റെ എഴുപത്തിയാറാമത് സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് കൊടകര ജി എൽ പി സ്കൂളിൽ നടന്നു നിരവധി പേർ ക്യാമ്പിൽ പരിശോധനയ്ക്ക് വിധേയരായി ഡോക്ടർ ജെറി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ക്യാമ്പിന് നേതൃത്വം നൽകി സംസ്ഥാന എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെയും കാവലൂർ കവിതാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നിർണയ ക്യാമ്പ് നടത്തി കാവലൂരിൽ നടന്ന ക്യാമ്പ് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമാകുട്ടൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ ആർ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി മോഹൻദാസ് ക്ലബ്ബ് രക്ഷാധികാരി രാജു കിഴക്കുടൻ സി അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചാവക്കാട് ബീച്ച് യുവധാര കലാ സാംസ്കാരിക വേദിയുടെ ഓഫീസ് ഉദ്ഘാടനവും സാംസ്കാരിക സമ്മേളനവും കെ വി അബ്ദുൽ ഖദർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ അധ്യക്ഷൻ എൻ കെ അക്ബർ അധ്യക്ഷനായിരുന്നു ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം പി പി ദിവ്യ എം കൃഷ്ണദാസ് മഞ്ജുഷ സുരേഷ് എന്നിവർ സംസാരിച്ചു വരന്തപള്ളി സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ ഒലക്കേങ്കൽ അധ്യക്ഷനായിരുന്നു വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേബ് ചരടായി ഗ്രാമപഞ്ചായത്ത് അംഗം രജനി തിലകൻ പ്രധാനാധ്യാപിക കെ ഡി എൽ സി എന്നിവർ സംസാരിച്ചു വടക്കേക്കാട് പഞ്ചായത്തിലെ ആറാം വാർഡ് ഉപതിരഞ്ഞെടുപ്പ് എൽ ഡി എഫ് പ്രചാരണ യോഗം ഞമനയങ്ങാട് സെൻട്രൽ കൃഷിമന്ത്രി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു റഹീം വട്ട് വീട്ടിപ്പറമ്പിലെ അധ്യക്ഷനായിരുന്നു എം എൽ എ മാരായ കെ വി അബ്ദുൽ ഖദർ ഗീതാഗോപി ചാവക്കാട് നഗരസഭാ ചെയർമാൻ എൻ കെ അക്ബർ പി പി ദിവ്യ സ്ഥാനാർത്ഥി സിന്ധു മനോജ് എന്നിവർ സംസാരിച്ചു അമിതമായി മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച പോലീസ് അറസ്റ്റ് ചെയ്തു മണത്തല അറയ്ക്കൽ ഹംസയാണ് പോലീസിന്റെ പിടിയിലായത് ചാവക്കാട് ടൌണിൽ അപകടകരമായ രീതിയിൽ ഓട്ടോറിക്ഷയുമായി പോകുമ്പോൾ നാട്ടുകാർ തടഞ്ഞുവെങ്കിലും ഇയാൾ നിർത്താതെ പോവുകയായിരുന്നു പിന്നീട് ട്രാഫിക്കിലെ പോലീസും ഇയാളെ തടയാൻ ശ്രമിച്ചുവെങ്കിലും വണ്ടി നിർത്തിയില്ല തുടർന്ന് ചാവക്കാട് അഡീഷണൽ എസ് ഐ പി ബാലന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തിയാണ് ഹംസയെ പിടികൂടിയത് ഇയാൾ ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലെ ഓട്ടോ ഡ്രൈവറാണ് ദൃശ്യം പകർത്താനെത്തിയ ടിസിവി ക്യാമറാമാനെ ഹംസ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു വെള്ളിക്കുളങ്ങരയിൽ എൺപത്തഞ്ചുകാരിയെ പീഡിപ്പിച്ച മധ്യവയസ്കനെ വെള്ളിക്കുളങ്ങര എസ്സൈ സിബിനും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു പാലാ സ്വദേശി മഞ്ഞപ്പിള്ളി രാജനാണ് അറസ്റ്റിലായത് കഴിഞ്ഞ കുറച്ചു നാളുകളായി മോനൊടിയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് പ്രതി വെള്ളിയാഴ്ച രാത്രി ഏഴോടെയായിരുന്നു സംഭവം സ്വന്തം വീട്ടിൽ നാമം ജപിച്ചുകൊണ്ടിരുന്ന വൃദ്ധയെ രാജൻ ബലമായി പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് കൊടകര സി ഐ കെ സുമേഷ് പറഞ്ഞു വൃദ്ധയുടെ പരാതി പ്രകാരം കേസെടുത്ത പോലീസ് രാജനെ കഴിഞ്ഞ ദിവസം രാത്രി പിടികൂടുകയും ചെയ്തു പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി തോയക്കാവ തിരുഹൃദയ ദേവാലയത്തിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചു ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോൺസൺ ചാലിശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ ഫാദർ ജേക്കബ് തച്ചറാട്ടിൽ എന്നിവർ സഹകാർമ്മികരായി ദിവ്യബലിയെ തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണവും നടന്നു ഇരിങ്ങാലക്കുടയിൽ കൊരുമ്പിശ്ശേരിയിൽ വഴിയാത്രക്കാരുടെ മൂന്നര പവന്റെ മാല കവർന്ന പ്രതിയുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു അഞ്ചടി നാലിഞ്ച് ഉയരവും ഇരുനിറവുമുള്ള അയാൾ ബൈക്കിലെത്തിയാണ് യുവതിയുടെ മാല കവർന്നത് എരുമപ്പെട്ടി കരിയനൂരിൽ നിന്നും വൻ ചീട്ടുകളി സംഘത്തെ പോലീസ് പിടികൂടി ഇവരിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തിയൊന്നായിരം രൂപ പോലീസ് പിടിച്ചെടുത്തു കരിയനൂരിലെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷങ്ങൾ ഉപയോഗിച്ചുള്ള ചീറ്റുകളി നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എരുമപ്പെട്ടി എസ് ഐ പി ഡി അനൂപ്മോന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് എട്ടംഗ സംഘം പിടിയിലായത് കടുത്ത വേനൽ മുന്നിൽ കണ്ട മാളയിൽ ചേർന്ന ജലസേചന വകുപ്പ് ജല അതോറിറ്റി അധികൃതരുടെ യോഗത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ജനപ്രതിനിധികളുടെ രൂക്ഷമായ വിമർശനം ജലനിധി പദ്ധതി മാളയിൽ ഡിസംബറിൽ പ്രവർത്തനമാരംഭിച്ച് കുടിവെള്ളം വിതരണം ചെയ്യുമെന്ന് ഉറപ്പു നൽകിയിരുന്ന ജല അതോറിറ്റി മലക്കമറിയുന്ന അവസ്ഥയിലാണ് പമ്പിംഗ് നടത്താനുള്ള മോട്ടോർ വാങ്ങുന്ന കാര്യം ജല അതോറിറ്റി ആലോചിച്ചിട്ടില്ല മോട്ടോർ വാങ്ങാൻ കരാർ ക്ഷണിക്കാനുള്ള പ്രാഥമിക നടപടികൾ പോലും സ്വീകരിച്ചിട്ടില്ല അഡ്വക്കേറ്റ് വി ആർ സുൽകുമാർ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിലാണ് ഡിസംബറിൽ വെള്ളം നൽകുമെന്ന് ഉറപ്പു നൽകിയത് എന്നാൽ ഒന്നര കോടി രൂപയോളം വേണ്ടിവരുന്ന മോട്ടോർ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കണമെന്നും അതിനായി കരാർ വിളിക്കാനും സ്ഥാപിക്കാനും മാസങ്ങൾ വേണ്ടിവരുമെന്നും ജലാതോറിറ്റി അധികൃതർ യോഗത്തെ അറിയിക്കുകയായിരുന്നു ജല അതോറിറ്റി അധികൃതരുടെ നിലപാടിനെതിരെ എംഎൽഎ അടക്കമുള്ളവർ രംഗത്ത് വന്നു മോട്ടോർ സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ നേരത്തെ പൂർത്തിയാകാതെ അവസാനഘട്ടത്തിൽ തടസ്സവാദം ഉന്നയിക്കുന്നത് പദ്ധതിയെ പ്രതികൂലമായി ബാധിക്കും മോട്ടോർ വേണമെന്ന് അറിയാമായിരുന്നിട്ടും കഴിഞ്ഞ വർഷമായി നടപടികൾ പൂർത്തീകരിക്കാതിരുന്നതാണ് ഉദ്യോഗസ്ഥരുടെ കെഴുകാര്യസ്ഥിതിയായി ചൂണ്ടിക്കാണിക്കുന്നത് ഗുണഭോക്താക്കളായി ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചതുകൂടാതെ പഞ്ചായത്ത് ഫണ്ടും ചെലവഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ ജല അതോറിറ്റി രണ്ടാഴ്ച കൂടുമ്പോഴാണ് പല മേഖലകളിലും വെള്ളം നൽകുന്നത് ജലസേചന പദ്ധതികൾ കാര്യക്ഷമമാക്കുന്നതിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അനാസ്ഥയും രൂക്ഷമായ വിമർശനത്തിനിടയാക്കി വർഷകാലത്ത് പൂർത്തീകരിക്കേണ്ട ജോലികൾ താമസിപ്പിച്ച് വേനൽ വരെ എത്തിക്കുന്ന നടപടികൾക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിമർശിച്ചു കനാൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ മാത്രം വെള്ളം കിട്ടാത്ത കാര്യവും യോഗത്തിൽ ഉന്നയിച്ചു എല്ലാ പണികളും പൂർത്തിയാക്കി പദ്ധതിക്ക് അനുവദിച്ച മുഴുവൻ ഫണ്ട് ചെലവഴിച്ചിട്ടും ഒരു തുള്ളിവെള്ളം പോലും ലഭിക്കാത്ത പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തി മംഗലംകുളം ജലസേചന പദ്ധതിയുടെ അവസ്ഥയും ജലസേചന വകുപ്പിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ നിർമ്മാണം തുടങ്ങിയ പദ്ധതി പണം മുഴുവൻ ചെലവഴിച്ച ശേഷം ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് പദ്ധതി ഉപേക്ഷിച്ചുവെന്നും അന്നത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നും യോഗത്തിൽ പങ്കെടുത്ത ജലസേന വകുപ്പ് അധികൃതർ വ്യക്തമാക്കി അഡ്വക്കേറ്റ് വി ആർ സുൽകുമാർ എം എൽ എ അധ്യക്ഷത വെച്ച യോഗത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ടി സി വി റിപ്പോർട്ടർ ഇ പി രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് വഴിയൊരുക്കാൻ കുന്നംകുളം ബസ് സ്റ്റാൻഡിന് സമീപം വടക്കാഞ്ചേരി റോഡിലെ നടപ്പാത അനധികൃതമായി പൊളിച്ചു സംഭവം സംഭവമറിഞ്ഞെത്തിയ യുവമോർച്ചാ പ്രവർത്തകർ പണിതടഞ്ഞ് പോലീസിൽ പരാതി നൽകി നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഇവിടെയുള്ള നടപ്പാത ഒരു വർഷം മുൻപ് ടൈൽ വിരിച്ച് അലങ്കരിച്ചിരുന്നു കാൽനടക്കാരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് റോഡിൽ നിന്ന് അല്പമുയർത്തിയാണ് നടപ്പാത നിർമ്മിച്ചിരുന്നത് ഞായറാഴ്ച അവധിയായതിനാൽ ഉദ്യോഗസ്ഥർ ആരും സ്ഥലത്തുണ്ടാകില്ല എന്ന സൗകര്യം മുതലെടുത്താണ് നടപ്പാത പൊളിച്ചത് വ്യാപാരികളുടെ സൗകര്യത്തിന് നടപ്പാത പുനർനിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് നഗരസഭാ കൗൺസിലർ ശ്രീജിത്ത് പറഞ്ഞു മാളയിൽ നഗര നഗരവികസനത്തിനായുള്ള കടമുറികൾ പൊളിച്ചു നീക്കുന്നത് അവസാന ഘട്ടത്തിൽ യഹൂദ ആവാസത്തിന്റെ അവശേഷിപ്പുകളായി റോഡിലേക്ക് തള്ളി നിൽക്കുന്ന പഴയ കെട്ടിടങ്ങളാണ് പൊളിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിൽ ആദ്യത്തെ രണ്ടും പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത സ്ഥലത്തെ കെട്ടിടങ്ങൾ പൊളിക്കാൻ കരാർ നൽകിയെങ്കിലും നടപടികൾ വൈകിയത് വിമർശനത്തിന് ഇടയാക്കിയിരുന്നു പൊളിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളോട് ചേർന്ന് പുതിയത് നിർമ്മിച്ചാണ് പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്നത് യഹൂദർ താമസിച്ചിരുന്നതും അക്കാലത്തെ കച്ചവടം നടത്തിയിരുന്നതുമായ പുരാതന കെട്ടിടങ്ങളാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നതിൽ പ്രധാനമായും ഉള്ളത് പുതുക്കാട് ഞെള്ളൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രപ്പറമ്പിൽ കൃഷി ചെയ്ത കരനെൽകൃഷി നൂറുമേനി കൊയ്തെടുത്തു ക്ഷേത്രം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മൂന്നേക്കർ സ്ഥലത്ത് ജ്യോതി വിത്താണ് കൃഷിയിറക്കിയത് കൊയ്ത്തുപാട്ടിന്റെ ഇണത്തിൽ നാട്ടിലെ കർഷകർക്കൊപ്പം മന്ത്രിമാരായ പ്രൊഫസർ സി രവീന്ദ്രനാഥും വി എസ് സുനിൽകുമാറും ചേർന്ന് നെല്ല് കൊയ്തെടുത്തപ്പോൾ കൊയ്ത്തുത്സവം നാടിന്റെ ഉത്സവമായി മാറി തുടർ നടന്ന പൊതുസമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷനായിരുന്നു തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമാകുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തംഗം പ്രിബനൻ ചുണ്ടേലപ്പറമ്പിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗ്രേസി വർഗീസ് കെ നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ടി ജേക്കബിന്റെ ഏഴാമത് അനുസ്മരണം പെരിങ്ങണ്ടൂരിൽ നടന്നു അനിൽ അക്കര എം എൽ എ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് എൻ ആർ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ഇ കെ ദിവാകരൻ വി ജി സുരേഷ്കുമാർ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു പൊന്നിയൂർക്കുളം പഞ്ചായത്ത് ചമ്മന്നൂർ ആയുർവേദ ഡിസ്പെൻസറിയിലേക്കുള്ള പൊതുവഴി അടച്ചതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് എട്ടാം വാർഡ് ഗ്രാമസഭയിൽ ബഹളം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം ഗ്രാമസഭ ചേർന്നാൽ മതിയെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് യോഗം പിരിച്ചുവിട്ടു ചമ്മന്നൂർ എൽ പി സ്കൂളിലാണ് ഗ്രാമസഭ ചേർന്നത് വ്യക്തിഗത ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് വായിച്ച് മറ്റ് അജണ്ടയിലേക്ക് കടക്കാനിരിക്കെയാണ് ഡിസ്പെൻസറിയിലേക്കുള്ള വഴി പ്രശ്നം ഉയർന്നത് ഇവിടേക്കുള്ള പൊതുവഴി മാസങ്ങൾക്ക് മുൻപ് ചിലർ അടച്ചു കെട്ടിയിരുന്നു മറ്റൊരു ഭാഗത്ത് ഇവിടേക്ക് വഴി നൽകിയിട്ടുണ്ടെങ്കിലും ഇത് പഞ്ചായത്തിന് വിട്ടു നൽകിയിട്ടില്ല എന്നതാണ് ആക്ഷേപത്തിന് കാരണം വഴി പഞ്ചായത്തിന് നൽകാത്തതിനാൽ പിന്നീട് തടസ്സപ്പെടാൻ ഇടയാക്കുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു പൊതുസ്ഥാപനത്തിലേക്കുള്ള വഴിയായിട്ടും ഇക്കാര്യത്തിൽ പഞ്ചായത്ത് അനാസ്ഥ അനാസ്ഥയാണ് എന്നതാണ് ആരോപണം പഞ്ചായത്ത് പ്രസിഡന്റ് എ ഡി ധനീപ അംഗം വിജയലക്ഷ്മി എന്നിവരും യോഗത്തിന് എത്തിയിരുന്നു ഗുരുവായൂർ മാണിക്കത്തുപടി പ്രദേശവാസികളുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് മാണിക്കത്തുപടി പടിയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ പി കെ ശാന്തകുമാരി നിർവഹിച്ചു വാർഡ് കൌൺസിലർ രേവതി മനയിൽ അധ്യക്ഷയായിരുന്നു സി പി എം ലോക്കൽ സെക്രട്ടറി എം സി സുനിൽകുമാർ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സി കെ ഡേവിസ് സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ എ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി മാള നഗരത്തിൽ നിന്ന് നെയ്ത കുടിയിലേക്കുള്ള റോഡിലേക്ക് തള്ളി നിൽക്കുന്ന കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ ബി നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി കെട്ടിടങ്ങൾ പൊളിക്കുന്നതിൽ കാലതാമസം വരുന്നതിനിടയിലാണ് ബി ജെ പി പ്രവർത്തകർ രംഗത്തു വന്നത് ബി ജെ പി നിയോജകമണ്ഡലം സെക്രട്ടറി സി എം സദാശിവൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അജയ്കുമാർ എന്നിവർ നേതൃത്വം നൽകി സി ഐ ടിയു നിയന്ത്രണത്തിലുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ കൊടകര ഏരിയ സമ്മേളനം കോടാലി വ്യാപാര ഭവൻ ഹാളിൽ നടന്നു സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് യു പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു സന്തോഷ് തണ്ടാശ്ശേരി അധ്യക്ഷനായിരുന്നു സിപിഎം ഏരിയ സെക്രട്ടറി ടി എ രാമകൃഷ്ണൻ കോനിക്കര പ്രഭാകരൻ കെ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു പൂവത്തൂർ പെരിങ്ങാട പുഴയോരത്ത് വ്യാപകമായി കണ്ടൽച്ചെടികൾ വെട്ടി നശിപ്പിച്ചതായി പരാതി പുഴയോരത്തെ ചെമ്മീൻകെട്ടിന് സമീപമാണ് കണ്ടൽച്ചെടികൾ വെട്ടിയിട്ടുള്ളത് പാവർട്ടി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഉൾപ്പെട്ട പെരിങ്ങാട പുഴയോരത്ത് അപൂർവ്വ ഇനം കണ്ടലുകൾ വനംവകുപ്പ് അധികൃതർ കണ്ടെത്തിയിരുന്നു സ്വകാര്യ വ്യക്തി വെട്ടിമാറ്റിയ കണ്ടലുകൾ പുറമ്പോക്ക് ഭൂമിയിൽ ഉൾപ്പെട്ടതാണോ എന്നും സംശയമുണ്ട് കെ സി വൈ എം കോട്ടപ്പുറം രൂപതയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ യുവജന യാത്ര സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ പോലീസ് മൈതാനിൽ നിന്നും ആരംഭിച്ച യാത്ര ചന്തപ്പുരയിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാര്ക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു കെ സി വൈ എം രൂപതാ പ്രസിഡന്റ് അജിത് കെ തങ്കച്ചൻ അധ്യക്ഷനായിരുന്നു ഏഴ് കോടിയോളം രൂപ ചെലവിൽ ആറ്റപ്പള്ളി റെഗുലേറ്റർ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി അടുത്ത മഴക്കാലത്തിന് മുൻപ് പാലം ഗതാഗതത്തിന് കിട്ടുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ കേരളത്തിൽ പുതിയ ഇരുന്നൂറ് ഷോപ്പുകൾ ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ തരിശായി കിടക്കുന്ന തൊണ്ണൂറായിരം ഹെക്ടർ ഭൂമി പൂർണ്ണമായും കൃഷിയോഗ്യമാക്കുമെന്നും മന്ത്രി പുല്ലൂരിൽ കെ എസ് ആർ ടി സി ബസും ബൈക്കും കൂട്ടിയിടിച്ച വൈദികൻ മരിച്ചു ആളൂർ ബിയലം കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോണി കുന്നത്ത് പറമ്പിലാണ് മരിച്ചത് സംസ്കാരം ബുധനാഴ്ച വെളയനാട് പള്ളിയിൽ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു